ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അറാസ് റെസിപ്പി കോണർ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്യാരറ്റ് പായസമാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പായസം മിക്സിൻ്റെ ഇരട്ടി രുചിയിൽ തന്നെ ഈ പായസം ഈസിയായി വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുൻപായിട്ട് എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതിനോടൊപ്പമുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക അപ്പോൾ പായസം തയ്യാറാക്കാനായി ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെക്കുക അതിലേക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കുക ഞാനിവിടെ മൂന്നര ഗ്ലാസ് പാലും അര ഗ്ലാസ് വെള്ളവുമാണ് എടുത്തിട്ടുള്ളത് അര ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ പായസം തീരെ അങ്ങ് തിക്കായി പോവും ഇനി നമുക്കിത് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം അതേസമയം തന്നെ മറ്റൊരു പാത്രത്തിൽ ഞാൻ ചവരി കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചവ്വരി ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത് ഇതൊരു പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട് ഇത് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അതേസമയം തന്നെ നമ്മുടെ പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് മൂന്ന് ഏലയ്ക്ക ക്രഷ് ചെയ്ത ഏലക്ക ഇട്ട് കൊടുക്കുക ഏലയ്ക്ക പൊടി ഉണ്ടെങ്കിൽ അതിട്ടാലും മതി ഇനി നമ്മൾ ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചവരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചവരി നമ്മൾ സെപ്പറേറ്റ് കുക്ക് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് പെട്ടെന്നൊക്കെ വീട്ടിൽ പായസം തയ്യാറാക്കണമെങ്കിൽ ഈ ഒരു ആയിരിക്കും നല്ലത് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റിനാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ പായസത്തിൽ ഇത് നന്നായിട്ട് നമുക്ക് കടിക്കാനായിട്ട് കിട്ടുകയും ചെയ്യും ഇതിനെ അടച്ചു വെച്ച് ഒരു മീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് വീണ്ടും നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാലക്കൊന്ന് കുറുകി വരുന്നുണ്ട് നല്ല ഒരു പാലട മിക്സിൻ്റെ മണമാണ് വരുന്നത് നല്ലൊരു പാൽപ്പായസത്തിൻ്റെ മണമാണ് വരുന്നത് ഇനി നമുക്കിത് ഫ്ലെയിം കൂട്ടി ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഈ പാലക്കയൊന്ന് നല്ല തിക്കായി വരണം നമ്മുടെ പായസത്തിന് ആവശ്യമായിട്ടുള്ള തിക്നെസ്സിലേക്കായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ വീട്ടിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും ഇനി നമുക്ക് ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ചൂടാക്കിയ നെയ്യാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് ചൂടാക്കിയ നെയ്യ്ക്കാണ് ടേസ്റ്റ് കൂടുതലായിട്ടുള്ളത് അതുപോലെ തന്നെ നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്ത ക്യാഷുവും ഉണക്ക മുന്തിരിയും ആഡ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഏകദേശം അരമണിക്കൂറായി നമ്മൾ പായസം കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിന് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കുക അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക കണ്ടൻസ്ഡ് മിൽക്ക് ഓപ്ഷനൽ ആണ് ആവശ്യമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി അല്ലാതെ തന്നെ വളരെ ടേസ്റ്റ് ഉള്ളൊരു പായസമാണിത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പാൽപ്പായസം റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അടിപൊളിയൊരു പായസമാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഐറാസ് റെസിപ്പി കോർണർ എന്ന ഈ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക